നമസ്കാരം, ഞാൻ ഡോക്ടർ ദീപ്തി, വെൽഫൈ പെയിൻ ആൻഡ് സ്പോർട്സ് ക്ലിനിക് ഓർത്തോപെഡിക് കൺസൾട്ടൻ്റ് ആണ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നീ ജോയിൻറ്റ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതായത് കാൽമുട്ടിന് വരുന്ന തേയ്മാനം. പ്രായമായിട്ടുള്ള ആളുകളിൽ ഏകദേശം ഒരു 80% ആളുകളുടെ എക്സ്റേ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനത്തിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ തന്നെ 30% ആളുകളാണ് ക്ലിനിക്കലി റെലവൻ്റ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നത്. നമുക്കറിയാം നീ ജോയിൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു ഏറ്റവും വലിയ സന്ധിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം താങ്ങുന്ന സന്ധി ആയതുകൊണ്ട് തന്നെ ഏറ്റവും സ്ട്രെസ്ഡ് ആയിരിക്കുന്ന ഒരു ജോയിൻറ്റും ഈ നീ ജോയിൻറ്റ് തന്നെയാണ്. തുടയല്ല്, കാൽമുട്ടിലെ ചിരട്ട എന്നറിയപ്പെടുന്ന പെറ്റല്ല, അതേപോലെ ഷിൻ ബോൺ അല്ലെങ്കിൽ ടിബിയ, ഈ മൂന്ന് ബോണുകൾ ചേരുന്നതാണ് നീ ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഈ സന്ധിയിൽ വരുന്ന മൂന്ന് എല്ലുകളെയും ചുറ്റിക്കൊണ്ട് ഒരു സൈനോവിയൽ മെംബ്രെയിൻ എന്ന് പറയുന്ന ഒരു കവറിംഗ് ഉണ്ട്. ഈ സൈനോവിയൽ മെംബ്രെയിനിൽ നിന്നും സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന പേരുള്ള ഒരു ദ്രാവകം ഈ ജോയിൻറ്റ് സ്പേസിലേക്ക് ഊറി വരുന്നുണ്ട്. ഈ സൈനോവിയൽ ഫ്ലൂയിഡാണ് നമ്മുടെ സന്ധിയുടെ പ്രവർത്തനത്തെ സുഗമമായി നടത്താനായിട്ട് സഹായിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സന്ധിയിലുള്ള ബോണിൻ്റെ കവറിംഗ് ആയിട്ട് ആർട്ടിക്കുലാർ കാർട്ടിലേജ് എന്ന് പറയുന്ന തിന്നായിട്ടുള്ള പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കവറിംഗ് കൂടെ ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു സന്ധിയാണ് നമ്മൾ സൈനോവിയൽ ജോയിൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള സൈനോവിയൽ ജോയിൻസിന് വരുന്ന തേയ്മാനമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സംഭവിക്കുന്നത് ഈ ആർട്ടിക്കുലാർ കാർട്ടിലേജ് എന്ന് ഞാൻ പറഞ്ഞ ഈ ഭാഗത്തിന് തേയ്മാനം സംഭവിക്കുകയും അതേപോലെ സൈനോവിയൽ ഫ്ലൂയിഡിൻ്റെ എമൗണ്ട് കുറയുകയും ചെയ്യുന്നു. അതോടനുബന്ധിച്ച് ന്യൂ ബോൺസ്, അതായത് അവിടെ എല്ല് വളർച്ച ഉണ്ടാവുകയും ഈ ജോയിൻറ്റിൻ്റെ ഒരു ഷേപ്പിനെ അത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും മാറ്റങ്ങളാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ സന്ധിക്ക് വരുന്നത്. ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖം കൂടുതലായിട്ടും സ്ത്രീകളിലാണ് കാണപ്പെടുന്നത്. പ്രത്യേകിച്ചും മെനോപോസിന് ശേഷമുള്ള സ്ത്രീകളിലുണ്ടാവുന്ന ഹോർമോണൽ വ്യതിയാനം, അതായത് ഈസ്ട്രോജൻ്റെ എമൗണ്ട് താഴുന്നത് കൊണ്ടാണ് സ്ത്രീകളിൽ ഈ ഒരു രോഗം കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ നമുക്ക് രണ്ട് രീതിയിലാക്കി പറയാം. ഒന്ന് പ്രൈമറി അല്ലെങ്കിൽ ഇഡിയോപ്പതിക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, രണ്ടാമത്തത് സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ് പൊതുവെ ആളുകളിൽ കാണപ്പെടുന്നത്. അതായത് പ്രത്യേകിച്ചൊരു കാരണമോ മറ്റൊരു രോഗമോ ഇല്ലാതെ തേയ്മാനം ഉണ്ടാകുന്നതിനെയാണ് പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഭാഗം സെക്കൻഡറി, അതായത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അസുഖങ്ങൾ കൊണ്ടോ വരുന്നതാണ് സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നുള്ള ഒരു അസുഖം. ഇത് കൂടുതലായിട്ടും ഒന്നുകിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്, അതായത് വളർച്ചയുടെ ഭാഗമായിട്ട് ജോയിൻറ്റിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള ഒരാൾക്ക് ഭാവിയിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നേരത്തെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ ഹോർമോണൽ അസുഖങ്ങളുള്ള ആളുകൾക്ക്, മെറ്റബോളിക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾക്കൊക്കെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാം. അതേപോലെ നമുക്ക് ജോയിൻറ്റിനെ ബാധിക്കുന്ന, മുട്ടിൻ്റെ കാൽമുട്ടിൻ്റെ സന്ധിയെ ബാധിക്കുന്ന എന്തെങ്കിലും പൊട്ടലോ ഒടിവ് ചതവ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏർലി ഓസ്റ്റിയോ ആർത്രൈറ്റിസിനുള്ള ഒരു സാധ്യത ഉണ്ട്. അതേപോലെ ആമവാദം, ഗൗട്ട്, അതായത് യൂറിക് ആസിഡ് കൂടിയതുകൊണ്ടുണ്ടാകുന്ന ഗൗട്ട് തുടങ്ങിയിട്ടുള്ള കണ്ടീഷൻസിലും കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് പോലെയുള്ള മരുന്നുകളുടെ അമിത ഉപയോഗത്തിലും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പെട്ടെന്നുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് കൂടുതലായിട്ടും ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ബാധിക്കുന്നത് കാൽമുട്ടിൻ്റെ സന്ധിയെ പോലെ തന്നെ ഇടുപ്പിനെ കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ട്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കൂടുതലായിട്ടും വരുന്ന ആളുകൾ, റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളുകൾ ആരൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തത് പ്രായം തന്നെയാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് വരുന്ന ഒരു അസുഖമാണ് തേയ്മാനം എന്ന് പറയുന്നത്. രണ്ടാമതായി ഹെറിഡിട്രി, പാരമ്പര്യം ഇതിലൊരു പ്രധാന ഘടകമാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. അതേപോലെ മുൻപേ വന്നിട്ടുള്ള ഇഞ്ചുറീസ് ഉള്ള ആളുകളിൽ ഇതൊരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. അതേപോലെ ജോലിയുടെ ഭാഗമായിട്ട് കൂടുതലായിട്ട് റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് മുട്ടിന് വരിക, അല്ലെങ്കിൽ പ്രോപ്പർ അല്ലാതെ മടങ്ങിയിരുന്നിട്ടുള്ള ജോലികൾ ചെയ്യുക, അങ്ങനെയുള്ള കണ്ടീഷൻസിലും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ് പ്രമേഹം. ഇത്രയും ആളുകളാണ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാൻ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പിൽ നമ്മൾ പെടുത്തുന്നത്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രധാന ലക്ഷണം നിങ്ങൾക്കറിയാം, വേദന തന്നെയാണ്. നമ്മളെന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന സമയത്തോ ആണ് ഇത്തരത്തിലുള്ള പെയിൻ കൂടുതലായിട്ട് വരുന്നത്. അത് തന്നെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് കുറവ് വരികയും ചെയ്യും. എല്ലാ സമയത്തും ഒരേപോലെ ആയിരിക്കില്ല വേദന ഉണ്ടാവുന്നത്. ചില സമയത്ത് കൂടുതലായിട്ട് വരാം, ചില സമയത്ത് കുറവായിട്ടായിരിക്കാം ഉണ്ടാവുന്നത്. ഈ വേദന കൂടുതലായിട്ടും വരുന്നത് മുട്ടിൻ്റെ മുൻവശത്തോ അല്ലെങ്കിൽ ഉൾവശത്തോ ആയിരിക്കാം പെയിനിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടുതലായിട്ടും വരുന്നത്. രണ്ടാമത്തെ ഒരു ലക്ഷണം മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നതാണ്. അതായത് രാവിലെ നമ്മൾ ഉറക്കെണീക്കുന്ന സമയത്ത് മുട്ടിനുണ്ടാവുന്ന പിടുത്തം, ഇതൊരു അരമണിക്കൂറിന് താഴെയാണ്
osteoarthritis condition la kaanunnathu adhe samayam aamavaadam polulla condition la ara manikkoorin mugalil oru manikkoor vare neelana morning stiffness undavam adhe polulla adutha lakshanamaanu neerkettu cheriya reethiyilla neerkettu undavam adhe pole sandhiyude pravartanam sugamamallada avuga adhaayathu muttu madakkan pattunnilla madaki irikkan pattayiga step kayaranulla budhimuttu thodangiyittulla lakshanangal kaanikkam ഞാൻ നേരത്തെ പറഞ്ഞു പുതിയ എല്ലിന്റെ വളർച്ച ഉണ്ടാവുന്നുണ്ട് ഈ തേയ്മാനത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള ഈ വളർച്ച കാരണം ഈ ജോയിന്റിന്റെ ഷേപ്പിന് ചേഞ്ച് വരുന്നുണ്ട് അങ്ങനെ ഒരു വാരസ് ഡിഫോർമിറ്റി കാലൊരു ബ്രാക്കറ്റ് പോലെ ഇരിക്കുന്ന ഒരു ഡിഫോർമിറ്റി വരാം അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ നമുക്ക് നടക്കുവാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാം പിന്നെ ഈ ഒരു കണ്ടീഷനിൽ മുട്ടിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ തൊടയുടെ മസിൽസിന് ശക്തിക്കുറവും കാണാറുണ്ട് ഇത്രയും ലക്ഷണങ്ങളാണ് പൊതുവേ തേയ്മാനത്തിൻ്റെതായിട്ട് കാണാറുള്ളത് നമ്മൾ ഈ ഒരു അവസ്ഥയായിട്ട് ഡോക്ടറെ കാണാൻ ചെല്ലുന്ന സമയത്ത് ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എക്സ്റേയും എം ആർ ഐയും അതേപോലെ സൈനോവിൽ ഫ്ലൂയിഡിൻ്റെ അനാലിസിസും ഒക്കെയാണ് അതോടൊപ്പം മറ്റസുഖങ്ങളല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അതായത് ആമവാദമോ അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൊണ്ടുണ്ടാകുന്ന ഗൗട്ടോ ഒന്നുമല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ബ്ലഡ് ചെക്ക് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ ചികിത്സയാണ് നമുക്ക് നോക്കേണ്ടത് ചികിത്സ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ മരുന്ന് ഉപയോഗിച്ചുകൊണ്ടല്ലാതെയുള്ള നോൺ ഫാർമക്കോതെറാപ്പി വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഈ ഒരു അസുഖത്തിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും അതായത് എക്സസൈസ് ഫിസിയോതെറാപ്പി നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പ്രോപ്പർ അല്ലാതെ ഇരിക്കുക ഒരുപാട് റിപ്പിറ്റേറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ്സ് കൊടുക്കുക ഇതൊക്കെയാണ് കൂടുതലും ഇതിന് കാരണമാവുന്നത് അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്യുക വെയിറ്റ് ലോസ് വരുത്തുക കാരണം പൊണ്ണത്തടി ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ ഒരു തേയ്മാനത്തിനായിട്ട് അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് അതേപോലെ പ്രോപ്പറായിട്ടുള്ള ഫുഡ് വെയർ ചെരുപ്പ് നല്ല രീതിയിലുള്ള ചെരുപ്പ് ഉപയോഗിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റേജ് ഓഫ് ട്രീറ്റ്മെൻറ്റിലാണ് വരുന്നത് ഇനി കുറച്ചുകൂടി നമ്മൾ മരുന്ന് അകത്തേക്ക് എടുക്കേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഒന്നുകിൽ നമുക്ക് ഇൻടേക്ക് മരുന്ന് വായ വഴിയുള്ള മരുന്നിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസ് അതും അല്ലെങ്കിൽ മരുന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് ഉഴിച്ചിൽ പോലെയുള്ള ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കാം ഇനി ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തി മരുന്ന് ഉപയോഗത്തിലൂടെ നമുക്ക് ഈ ഒരു കണ്ടീഷനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സ്റ്റേജിലാണ് സർജിക്കൽ മാനേജ്മെൻറ്റ് വരുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി